അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതുമാർക്കറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ഏറെ നാളായി മുടങ്ങിക്കിടന്ന ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. പ്രദേശത്തെ മാലിന്യ സംസ്കരണത്തിനപ്പുറം മാലിന്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് പ്ലാന്റ് പ്രവർത്തനം. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി പൊതുമാർക്കറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തനമാണ് പുനരാരംഭിക്കുന്നത്. ഏറെ നാളായി പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയായിരുന്നു. വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്രൊജക്ടിന്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. മത്സ്യ മാംസ മാലിന്യങ്ങളും മറ്റ് ജൈവ മാലിന്യങ്ങളും ഉൾപ്പെടെ പ്ലാന്റിൽ നിക്ഷേപിക്കുക യും അതുവഴി ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുവാനും അതിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനായി പഞ്ചായത്തുമായി ബന്ധപ്പെടാവുന്നതാണെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുവരെ വേസ്റ്റ് ഉണ്ടെങ്കിലും അത് അറിയിച്ചു കഴിഞ്ഞാൽ, പഞ്ചായത്തിനെ അറിയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നതാണെന്ന് അറിയിക്കുന്നു. ഈ ഗ്യാസ് പ്രവർത്തനം കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ മേഖലയിലെ മാലിന്യ സംസ്കരണത്തിൽ ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാകാൻ സാധിക്കും എന്നാണ് പഞ്ചായത്ത് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ഇതിൽ നിന്നുണ്ടാകുന്ന ഗ്യാസ് മൂലം മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഇലക്ട്രിസിറ്റി ഉപയോഗം നടക്കും എന്നുകൂടി പഞ്ചായത്ത് വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള മാർഗപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് മുന്നോട്ട് വരുന്നത്. പ്രദേശത്തെ മാലിന്യ സംസ്കരണത്തിനപ്പുറം പ്ലാന്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും ഇനി കഴിയുമെന്നത് മാർക്കറ്റിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കും ഗുണകരമാണ്. ന്യൂസ് ബ്യൂറോ അടിമാലി.